Welcome to Garam Masala, the magic spices of cooking. Chakka Chips. Innu namukku famous Chakka Chips thayarakkam. Choodu chayade kudeyla nalla oru combination aanu. Valare pettanu thanne namukku ee chips thayarakki edukkavunnathaanu. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ചക്ക എടുക്കാം. ഈ ചക്കയെ നമുക്ക് ആദ്യം സ്ലൈസ് ചെയ്തെടുക്കണം. മീഡിയം സൈസിൽ വേണം ഈ ചക്കയെ സ്ലൈസ് ചെയ്യാൻ. ഒരുപാട് കനം കുറയ്ക്കരുത്. അതുപോലെ നല്ല കട്ടിയിൽ മുറിച്ചെടുക്കുകയും ചെയ്യരുത്. ഇനി നമുക്ക് ചിപ്സ് ഫ്രൈ ചെയ്യാൻ വേണ്ട എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഉപ്പും കുരുമുളകും ചേർത്താണ് ഈ വെളിച്ചെണ്ണ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ കുരുമുളകാണ് ഇത്. നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ് ഇവ എടുക്കാം. നമുക്കിതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും വേറെ വേറെ ബൗളിലെടുത്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചിപ്സിന് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയെ മാറ്റാം. ഒരുപാട് ചക്ക ഇടരുത്. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇളക്കി കൊടുക്കണം. ചിപ്സിന് വേണ്ടിയുള്ള ചക്ക നല്ല കനം കുറച്ച് മുറിക്കരുത്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നല്ല കനത്തിലും മുറിക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചക്ക ചിപ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തണുത്തു പോവുകയും ചെയ്യും. ചക്ക ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെയും സൊല്യൂഷൻ ഇതിലോട്ട് ഒഴിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഒഴിക്കാൻ. ഇനി ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാം. നല്ല ക്രിസ്പി ആയി വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിനെ നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചക്ക ചിപ്സുകൾ കൂടെ ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ചിപ്സ് ചേർക്കാം. ചിപ്സ് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും സൊല്യൂഷൻ ഒഴിക്കണം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ചക്ക ചിപ്സിനെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കണം. ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ ചക്ക ചിപ്സ് സൂക്ഷിച്ചു വെക്കാറ്. നമ്മൾ എണ്ണയിൽ നിന്നും എടുത്ത ചക്ക ചിപ്സ് തണുത്ത ഉടൻ തന്നെ നമുക്കിതിനെ പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റാം. നമ്മുടെ ചിപ്സ് നല്ല ക്രിസ്പി ആയിരിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്യുന്നതും വേറെ വേറെ ആയി തന്നെ തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റി കെട്ടിവെക്കാം. ഇനി നമുക്ക് ഈ കണ്ടെയ്നറിനെ നല്ല ടൈറ്റായി തന്നെ അടച്ചു വെക്കാം. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതിനെ കുറഞ്ഞത് ഒരു മാസമെങ്കിലും നല്ല ക്രിസ്പി ആയി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക ചിപ്സ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.